നമസ്കാരം ശബരിമലയിൽ യുവതീപ്രവേശനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശബരിമലയിൽ വീണ്ടും യുവതികളെ കടത്താൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറാകുമോ എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം തത്വമൈ ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു ഈ വാർത്ത പുറത്ത് വി വിട്ടതിന് പിന്നാലെ അതിൻ്റെ താഴെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നതിൻ്റെ താഴെ തന്നെ ഒട്ടനവധി കമൻസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് തത്വമായി ന്യൂസ് ഈ വാർത്ത ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ സാങ്കൃത്യം എന്താണ് വെറുതെ ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി മാത്രമാണോ ഇത്തരം ഒരു വാർത്ത പടച്ചു വിടുന്നത് എന്ന തരത്തിലുള്ള ചില കമൻസ് ആ വാർത്തയ്ക്ക് താഴെ ഉണ്ടായിരുന്നു എന്നാൽ അവർക്കുള്ള മറുപടിയാണ് ഈ പറയുന്ന വാർത്ത കാര്യം ഇന്നിപ്പോൾ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ശബരിമല വിഷയത്തിൽ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അന്നുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത് മറിച്ച് ശബരിമല വിഷയത്തിൽ ആരോടും ഒരിക്കലും മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു ഇങ്ങനെ നിറംമാറുന്ന ഓന്തുകളെ മുൻനിർത്തി അല്ലെങ്കിൽ അത് മുൻകൂട്ടി കൊണ്ട് തന്നെയാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് അങ്ങനെ ഒരു വാർത്ത ചെയ്തത് എന്ന് ഈ അവസരത്തിൽ ഒന്നുകൂടി പറയുന്നു കാര്യം ശബരിമലയ്ക്ക് എന്ത് സാങ്കിത്യമാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴിതാ കടകംപള്ളി കൊണ്ടുവന്നിരിക്കുന്നു അതിൻ്റെ ഒരു സാങ്കിത്യം കടകംപള്ളി തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു ഇതുതന്നെയാണ് നമ്മളും പറഞ്ഞത് ഈ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ ഒരു പുതുമോടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കോടതി വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് റിവ്യൂ ഹർജി ഒൻപതങ്ക വിശാല ബെഞ്ചിന് അപ്പോൾ കോടതിയുടെ തീരുമാനം എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും പക്ഷേ കോടതി എന്ത് തീരുമാനിച്ചാലും സർക്കാരിൻ്റെ നിലപാട് എന്താകും എന്നതാണ് എക്കാലത്തെയും ചോദ്യം അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും ഉയർന്ന ചോദ്യമാണ് പക്ഷേ അന്ന് കടകംപള്ളി ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു മാപ്പ് പറഞ്ഞ് തടിതപ്പിയെങ്കിലും മറ്റ് നേതാക്കളൊന്നും സി പി എമ്മിൻ്റെ മറ്റ് നേതാക്കളൊന്നും കടകംപള്ളിയെ അനുകൂലിച്ചില്ല എന്ന് മാത്രമല്ല ശബരിമലയിൽ അവർക്ക് വ്യക്തമായ നിലപാടുകളുണ്ടെന്നും അത് ഒരിക്കലും ഭക്തർക്ക് അനുകൂലമായ നിലപാടായിരിക്കില്ല എന്ന തരത്തിലുള്ള സൂചനകളും നൽകിയിട്ടുണ്ട് ഇതിൽ ഒരല്പം അതിബുദ്ധി കാണിച്ച് ഒരു ഇരട്ടമുഖം കാണിച്ച് നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി മാത്രമാണ് കാര്യം മുഖ്യമന്ത്രി അന്നും ഇന്നും ഇതിൽ വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല അദ്ദേഹം എപ്പോഴും വളരെ ബുദ്ധിപരമായാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാറ് ഇനി കോടതി വിധി കയറ്റാനാണെങ്കിൽ സ്ത്രീകളെ വീണ്ടും കയറ്റുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കള്ള ചിരിഞ്ഞിരിക്കുന്നത് കാണാം പലപ്പോഴും എന്നിട്ട് പറയും ഭക്തരോടൊപ്പമാണ് ഭക്തരുടെ നിലപാടുകൾക്കൊപ്പമാണ് എല്ലാവരും ചേർന്ന് കൂടിയാലോചിക്കും ഇതാണ് മുഖ്യമന്ത്രിയുടെ വളരെ സഹായകരമായ ഒരു കൈകഴുകൽ പക്ഷേ വിഷയം അത്രത്തോളം ഗൗരവമുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വേണ്ടി എടുത്തത് മാത്രമല്ല ഇത് സംബന്ധിച്ച ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ആ ഒരു ചർച്ചയുടെ തുടർ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു അദ്ദേഹം ഒരിക്കലും ശബരിമല വിഷയത്തിൽ ആരോടും എവിടെ വച്ച് മാപ്പ് പറഞ്ഞിട്ടില്ല അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ ഉണ്ടായ ചില സംഭവങ്ങളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നിട്ട് അതിനും ഒരു ന്യായീകരണം പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വേളയിൽ ഇതിന് കൂടുതൽ വിശദീകരണം നൽകാൻ പോയാൽ തൻ്റെ വോട്ടുകളെ ബാധിക്കും അല്ലെങ്കിൽ തന്നെ കെണിയിലാക്കാൻ അത് സാധ്യതയുള്ളത് മാത്രമാണ് മറ്റ് വിഷയങ്ങൾ ചർച്ചകളൊക്കെ വന്നപ്പോഴും താൻ മൗനം പാലിച്ചതെന്ന് കടകംപള്ളി ഇതിനോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്തെന്നാൽ തൻ്റെ നിലപാടിൽ ഒരു മാറ്റവുമല്ല ഭക്തരുടെ നിലപാടല്ല തൻ്റെ നിലപാട് ഭക്തർക്ക് വേണ്ടിയുള്ള നിലപാടല്ല തൻ്റെ നിലപാടെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കടന്നു കിട്ടുന്നത് വരെയാണ് കടകംപള്ളി മൗനം പാലിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ മൗനത്തിന് ഭജനം വന്നിരിക്കുന്നു അദ്ദേഹം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞിരിക്കുന്നു എത്രയായാലും കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ സി പി എം കാരൻ എത്ര കുളിച്ചാലും കൊക്കാകില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ എന്നാണ് എന്നാണിപ്പോൾ സമൂഹമാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് കാര്യം കടകംപള്ളിയുടെ ഈ ഒരു പ്രസ്താവന വന്നതിന് പിന്നിൽ സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും ഇത് ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ ഒന്നടങ്കം ഇദ്ദേഹത്തിൻ്റെ ഈ ഓന്തിൻ്റെ നിറം മാറുന്ന സ്വഭാവത്തെയാണ് വരച്ച് കാട്ടുന്നത് അതുപോലെ നിരവധി ഉപമകൾ ഇതിനോട് ചേർത്ത് വെച്ച് പറയുന്നുണ്ട് പാലം കടക്കുവോളം നാരായണ പാലം കടന്നപ്പോൾ കടകംപള്ളി പറയുന്നത് കൂരായണ എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പല നർമ്മ ട്രോളുകളും ഫേസ്ബുക്കിലും സോഷ്യൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അടക്കം ഇപ്പോൾ നിറയുകയാണ് എന്തായാലും കടകംപള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വ്യക്തമാണ് അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ കാലത്ത് തന്നെ ഒരുപക്ഷെ പ്രേക്ഷകർ കണ്ടതാണ് അന്ന് ഈ കടകംപള്ളിയുടെ മനസ്സിരിപ്പ് എന്താണെന്ന് വെളിവാക്കുന്ന ഒരു ദൃശ്യം അത് തത്തുമൂസാണ് ആദ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടത് അന്ന് ഇടതുപക്ഷ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ബാബു ദിവാകരന് വേണ്ടി കടകംപള്ളി കരിക്കകം ക്ഷേത്രത്തിൽ വോട്ട് പിടിക്കാൻ എത്തിയപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനി കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശശി തരൂർ കോൺഗ്രസിൻ്റെ ഇവർ മൂന്നുപേരും ഉള്ള ഒരു സന്നിധിയിൽ വെച്ചാണ് ബാബു ദിവാകരൻ ശ്രീകോവിലേക്ക് നോക്കി കൈകൂപ്പുന്ന ഒരവസരത്തിൽ കടകംപള്ളി ആ കൈ തട്ടി മാറ്റുന്ന ഒരു രംഗം ആ അത് വളരെയേറെ പ്രചുര പ്രചാരമായ വിഷ്വൽസ് ആയിരുന്നു വളരെയധികം വൈറലായ വിഷ്വൽസ് ആയിരുന്നു ആ വിഷ്വൽസ് അന്ന് തത്തുമൈ ന്യൂസാണ് ആദ്യമായി ആളുകളിലേക്ക് എത്തിച്ചത് എന്തായാലും ആ ഒറ്റ വിഷ്വൽ കൊണ്ട് തന്നെ കടകംപള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് വ്യക്തമായിരുന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് കൃത്യമായി അവിടെ അടിത്തറ ഉണ്ടാക്കാൻ തന്നെ മണ്ഡലത്തിൽ അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഹിന്ദുക്കൾ ഉൾപ്പെടെ ഉള്ളവരുടെ വോട്ടുകൾ മറച്ചു നേടി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു എന്തായാലും അടുത്ത കുറച്ച് ദിവസത്തേക്ക് സമൂഹ മാധ്യമങ്ങളുടെ ചൂടേറിയ ചർച്ചാ മാറി മാറി ചർച്ച ചെയ്യാൻ ഒരു വിഷയം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ കൊണ്ടിട്ടിരിക്കുന്നു ശബരിമല വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിന് മാറ്റമില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ് ഇനി ഇനിയാണ് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് വീണ്ടും പ്രസക്തിയേറുന്നത് കാര്യം ഇരുട്ടിൻ്റെ മറവിൽ വീണ്ടും ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് അയക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ള തലക്കൊറ്റോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാർത്ത സംപ്രേഷണം ചെയ്തത് എന്നാൽ ഒട്ടനവധി പ്രതികരണങ്ങൾ അതിന് വന്നത് ഈ വാർത്ത ഇപ്പം നൽകുന്നതിൻ്റെ സാങ്കിത്യം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ സാങ്കത്യമുള്ള വാർത്തകൾ കണ്ടെത്തി നൽകുക എന്നത് തന്നെയാണ് തത്വമൈ ന്യൂസിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങൾ ഈ ശബരിമല വിഷയം ഉണ്ടായ കാലം മുതൽ പറയുന്നുണ്ട് ഞങ്ങളെന്നും ഭക്തർക്കൊപ്പമാണ് ശബരിമലയ്ക്കൊപ്പമാണ് ആചാരം ആചാര സംരക്ഷണത്തിനൊപ്പമാണ് അത് വീണ്ടും ഉറപ്പിച്ച് പറയുന്നു ഞങ്ങൾ ഭക്തർക്കൊപ്പമുണ്ട് ശബരിമലയ്ക്കൊപ്പമുണ്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടി അതിൻ്റെ കൂടെയുണ്ട് ഏതറ്റം വരെ പോകാനും ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുക തന്നെയാണ് തത്തുമൈ ന്യൂസ് ഓരോ ഘട്ടത്തിലും ചെയ്തിട്ടുള്ളത് ഇപ്പോഴിതാ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ വിവാദ പ്രസ്താവന വീണ്ടും ചർച്ചയാവുകയാണ് ഇനി ഇതിന്മേലുള്ള ബാക്കി കാര്യങ്ങൾ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്